പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2023 ഏപ്രിൽ മാസം 1 ശനിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ ഈ വർഷത്തിൻ്റെ 3 നമ്മെ ഏവരെയും ദൈവം പരിപാലിക്കുകയും 4 1 പ്രഭാതത്തിൽ കർത്താവിന് നന്ദി പറയുവാൻ ആരോഗ്യത്തോടെ ബലത്തോടെ നമ്മെ കൂട്ടിവരുത്തിയ ദൈവസ്നേഹത്തിന് സ്തുതി സ്തോത്രങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടെ പുതുമാസത്തിൻ്റെ പുത്തൻ ദിനം പ്രോമിസ് വേഴ്സായി സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്ത വചനം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19:5. സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 19:5 നാം ഇപ്രകാരം വായിക്കുന്നു. അവൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ വേഗം ഇറങ്ങി വരിക, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. സക്കായിയുടെ ജീവചരിത്രം ക്രൈസ്തവ ലോകത്തിന് വളരെ പരിചിതമാണ്. ഈ സംഭവത്തിൽ നിന്ന് പ്രത്യേകാൽ ഒന്നും തന്നെ പറയേണ്ടതില്ല. നാളുകളായി നാം പ്രസംഗിക്കുകയും പ്രസംഗം കേൾക്കുകയും ചെറുപ്രായം മുതൽ ഭവനത്തിൽ നിന്നും സൺഡേ സ്കൂളിൽ നിന്നും ഈ ദൈവജനം കേട്ട് വളർന്നവരാണ് നാം ഓരോരുത്തരും. യേശുക്രിസ്തുവിനെ കാണുവാൻ ആഗ്രഹിച്ച ചുങ്കക്കാരിൽ പ്രമാണി. എന്നാൽ യേശുവിനെ കാണുവാൻ പറ്റാത്ത തൻ്റെ ശാരീരിക ക്രമീകരണത്തിൽ അവിടം കൊണ്ട് തൻ്റെ ആഗ്രഹം അവസാനിപ്പിക്കാതെ മുൻപോട്ട് ഓടുന്നു, കാട്ടത്തിമേൽ കയറുന്നു, തൻ്റെ ആഗ്രഹം താൻ സാധിക്കുന്നു. അങ്ങനെ താൻ കാട്ടത്തിമേൽ ശ്വാസമടക്കി പിടിച്ച് യേശു നടന്നു പോകുന്നത് കാട്ടത്തിയുടെ മരത്തിൻ്റെ ഇലകളാൽ ചുറ്റപ്പെട്ട അവസ്ഥയിൽ താൻ യേശുവിനെ കാണുകയാണ്, യേശുവിൻ്റെ യാത്ര താൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് ഇന്ന് നമുക്ക് ലഭിക്കപ്പെട്ട വാഗ്ദത്ത വചനത്തിൻ്റെ പ്രസക്തമായ സംഭവം നടക്കുന്നത്. യേശു സക്കായിരുന്ന കാട്ടത്തി വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് സക്കായിയെ പേര് ചൊല്ലി വിളിച്ച് താഴെ ഇറക്കുകയാണ്. പ്രിയ ദൈവജനമേ, ഈ പുതുമാസത്തിൻ്റെ പുത്തൻ ദിനത്തിൽ നാം ഏത് സാഹചര്യത്തിൽ എവിടെ എങ്ങനെയായിരുന്നാലും ആ അവസ്ഥയിലേക്ക് കടന്നു വരുന്ന ഒരു ദൈവമുണ്ട്. ചിലർ വേദനയിലോ ഭാരത്തിലോ സങ്കടത്തിലോ വിഷമത്തിലോ ഈ 1 രാവിലെ ഈ ദൈവജനം കേൾക്കുന്നുവെങ്കിൽ സഹോദര സഹോദരി, നിങ്ങളുടെ അവസ്ഥയിലേക്ക് അതേത് സാഹചര്യത്തിൽ ആയിരുന്നിരിക്കാം. സക്കായിയെ നാം കാണുന്നത് ചുങ്കക്കാരിൽ പ്രമാണിയും അമിതമായിട്ടുള്ള പലിശ ഈടാക്കുന്ന അവസ്ഥയിൽ ധന സമ്പാദിച്ച ഒരു വ്യക്തിയായിട്ടാണ്. എന്നാൽ യേശുവിനെ എന്തുകൊണ്ട് കാണുവാൻ ശ്രമിച്ചു എന്നത് വേദപുസ്തകത്തിൽ വ്യക്തമാക്കിയിട്ടില്ല. ഒരു പക്ഷേ ധാരാളം കേട്ടിട്ടുണ്ട്, രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ വിടുവിച്ചു, പലവിധ മാനസിക സംഘർഷങ്ങളിൽ പെട്ടവർക്ക് വിടുതൽ നൽകി, ഇങ്ങനെ ഏതെങ്കിലും അവസ്ഥയിൽ കൂടെ സക്കായി പോയിരുന്നുവോ എന്ന് നാം അറിയുന്നില്ല. ക്രൈസ്തവ ലോകത്തെ പ്രസംഗകർ കൊടുത്ത ചില ചിത്രങ്ങൾ മാത്രമേ സക്കായിയെ കുറിച്ച് നമ്മുടെ മുമ്പിലുള്ളൂ. ചുരുക്കത്തിൽ, ഏത് സാഹചര്യത്തിൽ സക്കായി യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ച് കാട്ടത്തുമേൽ കയറി ആയിരുന്നുവോ ആ അവസ്ഥയിലേക്ക് യേശു ഇറങ്ങിച്ചെന്നു. ഈ 1 രാവിലെ ജീവിതത്തിന്റെ ചില അവസ്ഥകൾ, ഭാരങ്ങൾ, വേദനകൾ, സങ്കടങ്ങളുമായി ഇതുപോലെ ചില കാട്ടത്തിക്കുള്ളിൽ മറഞ്ഞിരിക്കുന്നവർ, ഒളിഞ്ഞിരിക്കുന്നവർ ഈ ദൈവജനെ കേൾക്കുന്നുവെങ്കിൽ സഹോദര സഹോദരി, താങ്കളെയും കാണുന്ന ഒരു യേശുവുണ്ട്, താങ്കളുടെ അവസ്ഥ അറിയുന്ന ഒരു യേശുവുണ്ട്. ആ അവസ്ഥയിൽ നിന്നും
താങ്കളെ വിളിച്ചിറക്കി വിടുതൽ നൽകുന്ന ദൈവം ജീവിക്കുന്നു. ഓർക്കുക, സക്കായിയെ കാണുമ്പോൾ ആൾക്കാർ ഓടിയൊളിച്ചിരുന്നു. കാരണം സക്കായി പാപിയാണ് എന്നൊരു വെപ്പ് സമൂഹത്തിലുണ്ടെന്ന് താഴോട്ടുള്ള വാക്യങ്ങൾ വ്യക്തമാക്കുന്നു. അപ്പോൾ സക്കായിൽ നിന്നും ആളുകൾ ഒഴിഞ്ഞു മാറി, സക്കായിയെ ഒറ്റപ്പെടുത്തി, സക്കായിയോട് അടുക്കുവാൻ താല്പര്യപ്പെട്ടില്ല. ആ സക്കായിയോട് യേശു പറയുന്നു, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കുവാൻ വരികയാണ്. പ്രിയ ദൈവജനമേ, ഞാനും നിങ്ങളും ഈ നിലയിൽ ജീവിതത്തിന്റെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒറ്റപ്പെട്ട് ഏകനായി ഏകയായി വേദനയോടെ വ്യഥയോടെ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇറങ്ങി വന്ന് യേശു വിളിച്ചു പറയുകയാണ്, മകനെ മകളെ, നീ ഒറ്റപ്പെട്ടിട്ടില്ല, നീ ഏകനല്ല, നീ ഏകയല്ല, കാരണം ഞാൻ നിന്നോടുകൂടെ നിന്റെ ഭവനത്തിൽ പാർക്കുവാൻ ആഗ്രഹിക്കുന്നു. വേദനയിൽ നിരാശയിൽ കഴിയുന്ന ജീവിതമേ, ഈ ഏപ്രിൽ മാസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശു കടന്നു വരട്ടെ. നിങ്ങളായിരിക്കുന്ന വേദനയിൽ നിങ്ങളെ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ ഭവനത്തിൽ യേശു വരുവാൻ ആഗ്രഹിക്കുന്നു. ആ യേശു താഴോട്ടുള്ള വാക്യങ്ങൾ, പ്രത്യേകിച്ച് 8, 9, 10 വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്, സക്കായിയുടെ ഭവനത്തിൽ ചെല്ലുകയും ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നുവെന്ന് യേശുവിന്റെ പ്രസൻസിൽ കൂടെ ആ സക്കായിയുടെ ഭവനത്തെ അനുഗ്രഹിച്ച ആ അനുഗ്രഹ വജസ് ഈ ദൈവജനം കേൾക്കുന്ന നിങ്ങളുടെ മേൽ, നിങ്ങളുടെ കുടുംബത്തിന്മേൽ, നിങ്ങളുടെ സ്ഥാപനത്തിന്മേൽ, നിങ്ങളുടെ തലമുറയിൽ ഇറങ്ങി വരട്ടെ. ആ അനുഗ്രഹം ഏപ്രിൽ മാസം മുഴുവനും നിങ്ങളോട് കൂടെയിരുന്ന് നിങ്ങളുടെ പ്രവർത്തന കർമ്മ മണ്ഡലങ്ങളെ, നിങ്ങളുടെ അധ്വാനങ്ങളെ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ സ്വർഗം മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആരെല്ലാം മാറ്റി നിർത്തിയാലും ആ ഭവനത്തിലേക്ക് യേശു സക്കായിയെ തേടി ചെന്ന് സക്കായി മറഞ്ഞിരുന്നിടത്തു നിന്നും വിളിച്ചുറക്കി സക്കായിയുടെ ഭവനത്തിൽ പോയെങ്കിൽ ഇന്ന് ഈ മാസത്തിന്റെ ആദ്യ ദിനം നിങ്ങളെ തേടി വന്ന്, നിങ്ങളെ അനുഗ്രഹിച്ച്, നിങ്ങളുടെ ഭാരവും പ്രയാസവും പോക്കി വിടുതൽ നൽകി നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഉന്നതമായ വിജയം, ഉന്നതമായ ഭാവി, നന്മ എന്നിവ നൽകി അനുഗ്രഹിച്ച് മാനിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ മേൽ സ്വർഗം പ്രവർത്തിക്കട്ടെ. അതേ പ്രിയമുള്ളവരെ, 2023 ഏപ്രിൽ മാസം ജീവജലത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും അനുഗ്രഹത്തിന്റെ മാസമാവട്ടെ, നന്മയുടെ മാസമാവട്ടെ, ഉയർച്ചയുടെ മാസമാവട്ടെ, ദൈവ കൃപയുടെ പൂർത്തീകരണത്തിന്റെ മാസമാവട്ടെ. അങ്ങനെ അനുഗ്രഹത്തോടെ ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനെ സേവിപ്പാൻ നമ്മെ ഓരോരുത്തരെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്നവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ മാസത്തിന്റെ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സക്കായി എവിടെ ആയിരുന്നുവോ അവിടെ എത്തി സക്കായിയെ പേര് ചൊല്ലി വിളിച്ചിറക്കി സക്കായിയുടെ ഭവനത്തിലേക്ക് കടന്നുപോയ ഒരു കർത്താവിനെ ഈ പുത്തൻ മാസത്തിൽ ഞങ്ങൾക്ക് നൽകിയ ദൈവജനത്തിനായി സ്തോത്രം. അതെ, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ, ഞങ്ങൾ മറിഞ്ഞിരിക്കുന്ന ഇടങ്ങളിൽ, ഞങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്ന വിഷമിച്ചിരിക്കുന്ന ഇടങ്ങളിൽ ഞങ്ങളെ തേടി വന്ന് വിളിച്ചിറക്കി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം ജീവിക്കാൻ സ്തോത്രം. ഈ ഏപ്രിൽ മാസം അനുഗ്രഹത്തിന്റെയും നന്മയുടെയും മാസമാക്കണമേ. സക്കായിയുടെ ഭവനത്തിൽ ചെന്ന് യേശു അനുഗ്രഹിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ഭവനത്തിൽ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ, ഞങ്ങളുടെ വാഹനങ്ങളിൽ, ഞങ്ങളുടെ യാത്രകളിൽ, ഞങ്ങളുടെ ആത്മീയ ശുശ്രൂഷകളിൽ, ഞങ്ങളുടെ കൂട്ടായ്മകളിൽ, സഭകളിൽ അങ്ങയുടെ സാന്നിധ്യത്താൽ നിറഞ്ഞ് അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിനം ഈ ദൈവവചനം കേൾക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ധാരാളമായി അനുഗ്രഹിച്ച് മാനിക്കണമേ. സ്വർഗീയ കൃപകൾ കൊണ്ട് പൊതിയണമേ. ഏപ്രിൽ മാസം നന്മയുടെയും സന്തോഷത്തിന്റെയും വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും മാസമാക്കി മാറ്റണമെന്ന് യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരളുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരങ്ങളെ, സക്കായി ആയിരിക്കുന്ന ഇടത്തു നിന്നും വിളിച്ചിറക്കി ഭവനത്തിൽ ചെന്ന് അനുഗ്രഹിച്ചതുപോലെ ഇന്ന് പകൽ
നമ്മുടെ ഓരോരുത്തരുടെയും ഭവനത്തിൽ, ജീവിതത്തിൽ, തലമുറയിൽ കർത്താവ് ഇറങ്ങി വന്ന് വിളിച്ച് അനുഗ്രഹിച്ച് നന്മയോടെ നടത്തട്ടെ. അങ്ങനെ ഏപ്രിൽ മാസം എല്ലാർത്ഥത്തിലും വിടുതലിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ആയുരാരോഗ്യത്തിൻ്റെയും ദൈവകൃപയുടെയും മാസമായി സന്തോഷമായി അതാതിടങ്ങളിൽ കാത്തു പരിപാലിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ആൾ.